ഹലോ എവറി വൺ, ഐ ഡോക്ടർ മനോജ് ജോൺസൺ. ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാർബിക്യൂ എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ബാർബിക്യൂ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ബാർബിക്യൂ ചിക്കൻ ഞാൻ മാസത്തിൽ ഒന്നൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് സ്ഥിരമായി കഴിക്കുന്ന ആളുകളുണ്ട്, ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ കഴിക്കുന്നവരുണ്ട്, ആഴ്ചയിലൊന്ന് കഴിക്കുന്നവരാണ്. അങ്ങനെ പല രീതിയിലുള്ള ബാർബിക്യൂ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മാസത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ടിൽ കൂടുതലൊന്നും ഈ ബാർബിക്യൂ കഴിക്കാൻ കൊള്ളത്തില്ല, നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല രീതിയിലുള്ള കെമിക്കൽ ഫോർമേഷൻ ഉണ്ടാകും. പല ആളുകളിലും നമ്മൾ വന്ന് പറയുന്നവരുണ്ട്, ഡോക്ടർ ഇവന് ബാർബിക്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ആഴ്ചയിൽ രണ്ടും മൂന്നും ഒക്കെ മേടിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ചിലരൊക്കെ ഒരു മുഴുവൻ കോഴിയിരുന്ന് കഴിക്കുന്നുണ്ട്. മസിൽ ബിൽഡപ്പിന് നല്ലതാണ്, ജിമ്മിൽ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കണ്ടിട്ട് പേടിയാവുന്നു, ഒന്ന് പറഞ്ഞു കൊടുക്കാവോ, എന്തെങ്കിലും അതിന് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം ഈ എന്താണ് നേരായിട്ടും ബാർബിക്യൂ, അതിൽ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ, നല്ലതുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ ക്യാൻസർ സ്റ്റഡിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടേക്കുന്നത് ഈ ബാർബിക്യൂവിൽ നമ്മൾ കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഇത് മനുഷ്യരിൽ ആ ഒരു സ്റ്റഡീസ് അല്ല നടന്നേക്കുന്നത്, എലികളിലാണ് നടന്നേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ മീറ്റൊക്കെ ഹീറ്റ് ആകുന്ന സമയത്ത് ഈ ഹെറ്ററോസൈക്ലിക് അമൈൻസ് എന്ന് പറയുന്ന ഒരു കാർസിനോജൻ ഉണ്ടാകും, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽ ഇതിൽ റിലീസ് ചെയ്യും. നമ്മൾ ഹീറ്റ് വല്ലാതെ ഹീറ്റ് ആക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ തീ കത്തിച്ച് ഡയറക്റ്റായിട്ട് മീറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു കെമിക്കൽ ഫോർമേഷൻ ഉണ്ടാകും. ഈ കെമിക്കൽ ഫോർമേഷൻ്റെ മെയിൻ രീതി എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും നമ്മൾ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കുന്നത് അതപ്പോൾ നമുക്കറിയില്ല ഗ്രില്ഡ് ഐറ്റംസ് ഏത് രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലടത്ത് ഓപ്പൺ ഏരിയയിലുണ്ടാക്കും, ചിലടത്ത് ഉള്ളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. എന്നാലും ഈ നമ്മുടെ ബാർബിക്യൂവിൽ സഡൻ ആയിട്ടുള്ള ഹീറ്റ് നല്ലതല്ല, ഒത്തിരി നേരം ഹീറ്റ് ചെയ്യുന്നതും നല്ലതല്ല, ആ ചാർക്കോളൊക്കെ കരിഞ്ഞു വരുന്നതും അത് നല്ലതല്ല. ഇതെല്ലാം ക്യാൻസറസ് ആയിട്ടുള്ള കെമിക്കൽസിനെ ഈ നമ്മുടെ മീറ്റിൽ റിലീസാകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു കെമിക്കലും ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ ഈ കൊഴുപ്പൊക്കെ റിലീസാകുന്ന സമയങ്ങളിൽ ഈ കൊഴുപ്പ് തീയിലോ അല്ലെന്നുണ്ടെങ്കിൽ പുകയിലോ മിക്സായി കഴിയുമ്പോൾ ഈ ഒരു കെമിക്കൽസ് റിലീസാവും. അപ്പോൾ ഈ കെമിക്കൽ റിലീസാകുന്ന സമയത്ത് PCA എന്ന് പറയുന്ന ഈ കെമിക്കലിൽ PCH എന്ന് പറയുന്നത് ഈ കെമിക്കലിൽ റിലീസാകുന്നതനുസരിച്ച് ഇതിൻ്റെ അളവ് നമ്മുടെ ഈ സ്മോക്ക് വരുന്നതനുസരിച്ച് എന്താ പറയുക, ഒരു കറുത്ത കരി പോലെ വരത്തില്ലേ, ഈ കരി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പക്ഷേ അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഈ ഒരു ബാർബിക്യൂ കഴിക്കാനായിട്ട്. ബാർബിക്യൂ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കഴിക്കുന്ന ബാർബിക്യൂ ഏത് രീതിയിലാവണം, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ഈ കരിഞ്ഞിരിക്കുന്ന ഭാഗമോ കറുത്ത കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ ഫാറ്റ് തീയും ചേർന്നിട്ട് സ്മോക്കോടുകൂടി, അത് പുകയോടുകൂടി ചേർന്നിട്ടുള്ള കെമിക്കൽ നിറഞ്ഞിട്ടുള്ള, ക്യാൻസറസ് ആയിട്ടുള്ള കെമിക്കൽ നിറഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ കുടൽ ക്യാൻസറിൻ്റെ അളവ് വളരെ 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 കൂടുതലാണ്. ഇതേപോലത്തെ ഈ കെമിക്കൽസ് റിലീസാകുന്നത് പുകവലിയുള്ള ആളുകളിലും ഇങ്ങനൊരു കെമിക്കൽസ് ബോഡിയിൽ അടിഞ്ഞുകൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ലങ് ക്യാൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് മനുഷ്യരിലെ സ്റ്റഡീസ് വളരെ കുറവാണ്, എന്നാലും ഒത്തിരിയുണ്ട്. എന്നാലും പ്രൂവൻ ആയിട്ടുള്ള സ്റ്റഡീസ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ലാബുകളിലൊക്കെ ചെറിയ എലികളിൽ ഇതേപോലെ ഈ സെയിം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കൽസ് റിലീസായതിൻ്റെ ഭാഗമായിട്ട് ആ കെമിക്കൽസിൻ്റെ ഹൈ ഡോസേജിൽ എലികൾക്ക് കൊടുത്തപ്പോൾ മൾട്ടിപ്പിൾ ഓർഗൻസിൻ്റെ ക്യാൻസർ ഓവർ ഗ്രോത്ത് ഉണ്ടാകുകയും എലികൾ ഡെത്ത് സംഭവിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അത് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓവറായിട്ട് റിപ്പീറ്റഡായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ വരും. കാരണം ഇതിനകത്ത് ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്, DNAയിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് വരുത്താൻ സാധ്യതയുള്ളതാണ് ഈ ബാർബിക്യൂ. അതുകൊണ്ട് ബാർബിക്യൂ എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ കഴിക്കുന്ന ഒരാളാണ്, ഞാനത് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ കഴിക്കാനുള്ള ടിപ്സാണ് പറയുന്നത്. അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത് കരിയാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്ലെയിം തീ ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക മീറ്റിലേക്ക് ടച്ച് ആവാതിരിക്കുക, ഡയറക്റ്റ് തീ ഇല്ലാതെ വെറും കനലിൽ മാത്രമായിട്ട് വരിക. അപ്പോൾ ഒരു ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ തീ ഡയറക്റ്റായിട്ട് അടിക്കും, അതേപോലെ ഒത്തിരി പുക സ്മോക്ക് നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു ഓപ്ഷൻ അല്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ
ഫാറ്റ് അധികം ബാർബിക്യൂ ചെയ്യാതിരിക്കുക, അതായത് ഗ്രിൽ ചെയ്യാതിരിക്കുക. ഫാറ്റ് ഗ്രിൽ ചെയ്യുന്നതനുസരിച്ച് ഫാറ്റ് ഊരുകിയിട്ട് അവിടെ അത് കരിഞ്ഞ് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. അത് ടേസ്റ്റിയാണ്, എന്നാലും അത് ക്യാൻസറസ് ആയിട്ടുള്ള കെമിക്കൽസിനെ ആ മീറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് മെയിൻ. ഇനിയും അധിക ടൈം എടുക്കാതിരിക്കുക. നമ്മളൊരു ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയം കൊണ്ട് ഇതിൽ ഒത്തിരിയേറെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ കുറച്ച് കുക്ക് ചെയ്യും. ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്താണ് നേരത്തെ ഒരു മൈക്രോ വേവിലോ ഓവനിലോ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് ഹാഫ് കുക്ക്ഡ് ആയിട്ടിരുന്നിട്ട് പിന്നെ അതിനെ നമ്മൾ കുറച്ച് ഗ്രില്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം എടുക്കത്തില്ല, പെട്ടെന്ന് കാര്യം നടക്കും. കാരണം നമ്മൾ അത്യാവശ്യം മാരിനേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അരപ്പൊക്കെ പുരട്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അതൊന്ന് എന്താ പറയുക, കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് ഒത്തിരി നേരമില്ലാതെ പെട്ടെന്ന് അത് ഗ്രിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഏത് സമയം ബാർബിക്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ എമൗണ്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ സാലഡ്സ് ഉൾപ്പെടുന്നുണ്ട്. കാരണം അതിനകത്ത് ഫൈബർ ഒട്ടും ഇല്ലാത്തത് കൊണ്ട്, ആ ഫൈബർ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക സാലഡ്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയും കോൺസ്റ്റിപേഷൻ ഇല്ലാതെയും ക്ലിയർ ആകാൻ സാധിക്കും. അല്ലെങ്കിൽ പൈൽസ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചില ആളുകളിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ റോട്ടി, നാൻ, പൊറോട്ട അങ്ങനെ പല രീതിയിൽ കഴിക്കാറുണ്ട്. പക്ഷേ അത് നല്ലൊരു ഓപ്ഷൻ അല്ല, കാരണം ഹൈ കാലറിയാണ് നമുക്ക് ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വെയിറ്റ് ലോസിന് ബാർബിക്യൂ നല്ലതാണ്, പക്ഷേ ബാർബിക്യൂ മാത്രമായിട്ട് അതിൻ്റെ കൂടെ സാലഡും കൂടെ ചേർത്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ. ഇനിയും മയണൈസ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട്, മയണൈസ് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മയണൈസ് റിപ്പീറ്റഡ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു മയണൈസ് ആകുമ്പോൾ അതിൽ ഹൈ കണ്ടൻറ്റ് വെജിറ്റബിൾ ഓയിലാണ്. അപ്പം നമ്മൾ അത്രയും ഓയിൽ, നമ്മളിപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യാതെ ആയിരിക്കുന്നതുകൊണ്ട് അധിക സമയം അത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ ചിലരൊക്കെ ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ ഒരൊറ്റ തവണ മാത്രമേ മയണൈസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി മയണൈസ് പുറത്തുനിന്നുള്ള മയണൈസിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ, നമുക്ക് വീട്ടിൽ തന്നെ മയണൈസ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതിൽ നമുക്ക് മെയിനായിട്ട് ഈ ഒലിവ് ഓയിലോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അധിക സമയം നമ്മളൊരു മയണൈസ് വെക്കാൻ പാടില്ല, കാരണം അതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ഷവർമ അതും കഴിച്ച് വെച്ച ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറയുന്നത് വെച്ചാൽ അധിക സമയം അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ അന്നേരം ഉണ്ടാക്കുന്ന അന്നേരം കഴിക്കുന്ന രീതിയിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മയണൈസ് നല്ലൊരു ഓപ്ഷൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മയണൈസിൻ്റെ അതും ഹൈ കാലറി ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് വളരെ ഹൈ ആയതുകൊണ്ട് ഒത്തിരി കഴിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല. അതുകൊണ്ട് മാസത്തിൽ ഒന്നൊക്കെ ഒരു ബാർബിക്യൂ കഴിക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മയണൈസ് ഉപയോഗിക്കുന്നുണ്ടോ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഇനി ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മയണൈസ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് വളരെ ഈസിയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ ആവശ്യം പോലെ ഉണ്ട് എങ്ങനെ മയണൈസ് ഉണ്ടാക്കുന്നത്, മുട്ടയുടെ വെള്ളയിലും കൊണ്ട് എങ്ങനെ എടുക്കുന്നത്, അതിൽ എങ്ങനെയാണ് ഓയിൽ ആഡ് ചെയ്യുന്നത്, എങ്ങനെ മിക്സ് ചെയ്യുന്നത്, വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ഗാർലിക്കോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കത് മയണൈസ് ഉണ്ടാക്കിയെടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഈ ഒരു രീതിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാർബിക്യൂ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പക്ഷേ ബാർബിക്യൂ കഴിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.